കഴിഞ്ഞ ദിവസം അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിച്ച മുന്നൂറ്റി പതിനൊന്ന് ഇന്ത്യക്കാരെ പിടികൂടി ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു അവരുടെ കണ്ണ് നനയിപ്പിക്കുന്ന അനുഭവ വിവരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവർ താണ്ടിയ ദുരിതം ഒപ്പം തന്നെ അവർക്ക് മുൻ മുൻപായി അല്ലെങ്കിൽ അവരുടെ മുൻഗാമികളായിട്ടുള്ള ഇന്ത്യക്കാർ താണ്ടിയ ദുരിതമൊക്കെ അവർ വളരെ വിശദമായി തന്നെ ഇവിടെ വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി ഇന്ത്യയിലെ ദാരിദ്ര്യമാണ് അതിഭയാനകമായ ദാരിദ്ര്യമാണ് ഇത്തരത്തിൽ തങ്ങളെ കുടിയേറാൻ പ്രാപ്തരാക്കിയത് എന്നാണ് അവർ പറയുന്നത് അതിന്റെ ചോദന എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദാരിദ്ര്യം തന്നെയാണ് പതിനഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ഏജന്റിന് കൊടുത്തതിന് ശേഷമാണ് മെക്സിക്കോ വഴി ഇവർ അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നത് കർഷക കുടുംബത്തിൽ നിന്നുള്ളവരാണ് ഇവരെല്ലാവരും തന്നെ കൃഷിഭൂമിയും ഒപ്പം കിടപ്പാടവും വിറ്റ് സ്വരൂപിച്ച പണം കൊണ്ടാണ് ഇവർ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചത് നിരവധി യൂട്യൂബ് ചാനലുകളിൽ ഇത്തരത്തിൽ കുടിയേറ്റത്തെക്കുറിച്ച് കാണിക്കുന്നുണ്ട് അമേരിക്കയിൽ എത്തപ്പെട്ടാൽ അവിടെ ലഭിക്കുന്ന സ്വർഗ്ഗതുല്യമായ ജീവിത സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ത്യയിലെ പട്ടിണി പാവങ്ങൾ ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറാൻ മുൻകൈ എടുക്കുന്നത് എങ്ങനെയാണ് അമേരിക്കയിലേക്ക് എത്തപ്പെടാനുള്ള വഴികൾ എന്ന് അവർ വിശദമാക്കുന്നു ആദ്യം ഇക്വഡോറിലാണ് എത്തുക അവിടെ നിന്ന് കരമാർഗം കൊളംബിയയിലെത്തും അതിനുശേഷം ബ്രസീലിൽ വരും അതിനുശേഷം പെറുവിൽ പെറുവിൽ നിന്ന് പനാമയിലേക്ക് പനാമയിൽ നിന്ന് കോസ്റ്ററിക്കയിലേക്ക് കോസ്റ്ററിക്കയിൽ നിന്ന് നിക്കരാഗുവിലേക്ക് നിക്കരാഗുവിൽ നിന്നാണ് മെക്സിക്കോയിലോട്ട് വരുന്നത് ഇത്രയും യാത്രയ്ക്ക് ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ സമയമെടുക്കും മെക്സിക്കൻ കാടുകളിൽ കൂടിയാണ് അമേരിക്കൻ ചെക്ക് പോസ്റ്റ് അതിർത്തിയിലേക്ക് കടക്കേണ്ടത് അത് അതി ദുർഘടം പിടിച്ച ഒരു യാത്രയാണ് ഈ യാത്രയിൽ തങ്ങൾക്ക് ഭക്ഷണമോ വെള്ളം പോലുമോ ഉണ്ടായിരുന്നില്ല ദാഹിച്ചപ്പോൾ അതിൽ ഒരാൾ ചെയ്തത് നനഞ്ഞ് കുതിർന്ന വിയർപ്പ് ബെനിയൻ പിഴിഞ്ഞ് ആ വിയർപ്പാണ് തൽക്കാലത്തേക്ക് ഏതാണ്ട് അമ്പതോ അതിൽ വളരെ മില്ലി ഗ്രാം വിയർപ്പ് കിട്ടി ആ വിയർപ്പ് കുടിച്ചാണ് ദാഹം മാറ്റിയതെന്നാണ് ഇവർ പറയുന്നത് അത്രമാത്രം ദുരിതം നിറഞ്ഞ യാത്രയാണ് അവിടെയുള്ളത് ദേശീയതാവാദമാണ് ഇത്തരത്തിൽ ദുരിതക്കയത്തിലേക്ക് അവരെ കൊണ്ടുചെന്നെ എത്തിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ പറഞ്ഞ കാര്യം അയാൾ നടപ്പിലാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം ഇന്ത്യക്കാർ അവിടെ രേഖകളില്ലാതെ കഴിയുന്നു എന്നാണ് ട്രംപ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഇവരെ ഉടൻ തന്നെ പുറത്താക്കും എന്നുള്ള വാദമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് മെക്സിക്കൻ അമേരിക്കൻ അതിർത്തിയിൽ മതിൽ പണിയാനുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തു കുറച്ചുകൂടി വലിയ രീതിയിലുള്ള ദേശീയവാദത്തിന് അല്ലെങ്കിൽ കടുത്ത ദേശീയവാദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മതിൽ കെട്ടിത്തിരിക്കുന്നത് മെക്സിക്കോയെയും അമേരിക്കയും വഴി മെക്സിക്കോ വഴിയാണ് ഇന്ത്യക്കാരടക്കമുള്ള കുടിയേറ്റക്കാർ അവിടേക്ക് കടന്നു കയറുന്നത് അതുകൊണ്ട് മെക്സിക്ക മെക്സിക്കോയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ വന്നാൽ മെക്സിക്കോയുമായുള്ള ഇറക്കുമതി കരാർ മുഴുവൻ റദ്ദാക്കുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി അതിൻ്റെ ഭാഗമായി മെക്സിക്കോ ഇത്തരത്തിലുള്ള അവരുടെ സ്ഥലത്ത് അല്ലെങ്കിൽ മെക്സിക്കൻ സംസ്ഥാനങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന അമേരിക്കയിലേക്ക് കുടിയേറുക എന്ന ലക്ഷ്യത്തോട് തമ്പടിച്ചിരിക്കുന്ന മുഴുവൻ പേരെയും കണ്ടെത്തി അവരവരുടെ നാട്ടിലേക്ക് അയക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മുന്നൂറ്റി പതിനൊന്ന് ഇന്ത്യക്കാരെ ഇപ്പോൾ ഇവിടേക്ക് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ മുപ്പത്തി എട്ട് ശതമാനം വർധനയാണ് ഇന്ത്യക്കാരുടെ കുടിയേറ്റ ഇന്ത്യക്കാരുടെ കണക്കിൽ അതായത് രണ്ടായിരത്തി പതിനേഴിൽ മാത്രം പത്തൊൻപതിനായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് ഇത്തരത്തിൽ കുടിയേറി ട്രംപ് പറയുന്നത് അവിടെയുള്ള മുഴുവൻ അനധികൃത ഇന്ത്യ കുടിയേറ്റക്കാരെയും ഒഴിപ്പിച്ച് അമേരിക്ക ക്ലീൻ ചെയ്യുമെന്നാണ് ഈ ആറ് ഇന്ത്യക്കാർക്ക് യാതൊരു തരത്തിലെ രേഖയുമില്ലെന്നാണ് അമേരിക്കൻ ഭരണകൂടം ട്രംപ് ഭരണകൂടം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ മെക്സിക്കോ വഴി കൊടിയേറുന്നവർ മാത്രമല്ല അവിടെ ഈ കാലാകാലങ്ങളായി തങ്ങുന്നവരെ പോലും പിടിച്ച് പുറത്താക്കാനുള്ള നടപടികളാണ് ട്രംപ് ഭരണകൂടം നടത്തുന്നത് ഇതിൽ നിന്നുള്ള പാഠം എന്താണെന്ന് ചോദിച്ചാൽ അതിദേശീയവാദം എപ്പോഴും അപകടകരമാണ് മനുഷ്യത്വത്തിന് എതിരാണ് അവിടെ ഇന്ത്യക്കാരനെന്നോ അമേരിക്കക്കാരനെന്നോ ബംഗ്ലാദേശിയെന്നോ ഒന്നുമില്ല അതിദേശീയവാദം ദേശീയവാദം നോക്കുമ്പോൾ ആരെയും ശത്രുവായി മുദ്രകുത്തി വളരെ നിഷ്പ്രയാസം എവിടേക്ക് വേണമെങ്കിലും കയറ്റി അയക്കാം അങ്ങനെ കയറ്റി അയക്കപ്പെട്ടവരാണ് ഈ മുന്നൂറ്റി പതിനൊന്ന് പേർ ഇനിയും കിടക്കുന്നു ട്രംപിൻ്റെ കണക്കിൽ ആറ് ലക്ഷത്തി മുപ്പതിനായിരം ഇന്ത്യക്കാർ